السلام عليكم ورحمة الله وبركاته. قرآن പ്രഭാതം 77. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. علم الإنسان ما لم يعلم. സദഖല്ലാഹു മൗലാനാ അലീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യമായി ഭൂമിലോകത്തേക്ക് വെളിച്ചം കണ്ട പഞ്ചവചനങ്ങളുടെ വ്യാഖ്യാനം ഇന്നത്തോടുകൂടെ തീരുകയാണ്. ഇനി സൂറത്തുൽ അലഖിലെ അടുത്ത ഭാഗം അത് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. അതിൻ്റെ ഇടയിലൊക്കെ വലിയ ഗ്യാപ്പുണ്ട്. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്നത്. ആ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഇൻഷാല്ലാ പിന്നീട് പറയാം. ഇന്ന് ഈ പറഞ്ഞ അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥം, അല്ലമൽ ഇൻസാന മാലം യാഴലം, മനുഷ്യനറിയാത്ത കാര്യങ്ങൾ മുഴുവനും മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചു. മാലം യാഴലം, അവനറിയാത്തതെന്തുണ്ടോ അത് മുഴുവനും അവന് അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ള പഠിപ്പിച്ചു കൊടുത്തതേ അവന്റെ കയ്യിലുള്ളൂ. അവനറിയാത്തതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം. സൂറത്തുൻ നഹലിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇതിന്റെ പൂർണ്ണ വിശദീകരണം. ഇത് വളരെ ചുരുങ്ങിയ വാക്കാണ് അല്ലമൽ ഇൻസാന മാലം യഅലം എന്നത്. എന്നാൽ അതിന്റെ വിശദീകരണം സൂറത്തുൻ നഹലിലെ 78-ാമത്തെ വചനം എടുത്ത് വിശദീകരിച്ചാൽ ഇതിന്റെ വ്യാഖ്യാനമാവും. അല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ وجعل لكم السمع والابصار والافئده لعلكم تشكرون. അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോൾ, ലാ തഅലമൂന ഷൈഅ, അല്ലാഹു അഖ്റജക്കും, അല്ലാഹു നിങ്ങളെ പുറത്തേക്ക് ഇറക്കി, മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ വയറ്റിൽ നിന്നും നിങ്ങളെ പ്രസവിപ്പിച്ചപ്പോൾ, പുറത്തേക്ക് ഇറക്കിയപ്പോൾ, ലാ തഅലമൂന ഷൈഅ, നിങ്ങൾക്ക് ഒരു ചുക്കു പോലും അറിയില്ല. ഉമ്മ എന്ന് പറയാൻ, ഉപ്പ എന്ന് പറയാൻ പോലും അറിയില്ല, ഒന്നും അറിയില്ല. പിന്നീട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് കാതു തന്നു, വൽ അബ്സ്വാറ കണ്ണുകൾ നൽകി, വൽ അഫ്ഇദത ഹൃദയങ്ങൾ നൽകി. എന്തിന്? ഇതൊക്കെ നിങ്ങൾക്ക് വിദ്യാസമ്പാദനത്തിന്റെ മാർഗങ്ങളാണ്, വിദ്യ സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ്, വസീലകളാണ്. ഈ മാർഗങ്ങളിലൂടെ നിങ്ങൾ വിദ്യ സമ്പാദിച്ച് അല്ലാഹുവിനെ മനസ്സിലാക്കി അല്ലാഹുവിനെ ആരാധിച്ച് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി തീരണമെന്ന്. കണ്ടോ, നിങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള മാർഗങ്ങളുടെ തർത്തീബ് അത്ഭുതകരമാണ്. ആദ്യം വജാലലക്കും കാതു തന്നു, ചെവി തന്നു എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ വല്ല അബ്സ്വാർ, പിന്നെ വല്ല അഫ്ഇദ. ഇതന്നെ മറ്റൊരു സ്ഥലത്തുള്ള പറഞ്ഞത് കാണാം, അവിടെയും ഇങ്ങനെ ആദ്യം കാത്, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. മറ്റൊരു സ്ഥലത്ത് ഇന്ന സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അവിടെയും ആദ്യം കാത്, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം കാത് പരാമർശിക്കും, ചെവി. അത് കഴിഞ്ഞാൽ കണ്ണിനെ കുറിച്ച് പറയും, അത് കഴിഞ്ഞാൽ ഹൃദയത്തെക്കുറിച്ച് പറയും. എന്താണ് ഇതിന് കാരണം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് ചെവിയാണ്. കാരണം ഒരു ഗർഭസ്ഥ ശിശു, നമ്മൾ പുറത്തുനിന്ന് നടത്തുന്ന സംസാരങ്ങളൊക്കെ അത് കേൾക്കുന്നുണ്ട്. ഉമ്മ എപ്പോഴും മൂളി ഗർഭിണിയായിരുന്ന കാലത്ത് നടത്തിയിരുന്ന മൂളിപ്പാട്ട് പോലും ആ കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത്, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് കാണാം, ഈ ജനിച്ചു വീണ കുഞ്ഞ് ഉമ്മ ഇവൻ ഗർഭത്തിലിരിക്കുമ്പോൾ സ്ഥിരമായി പാടിയ പാട്ട് കേൾക്കുമ്പോൾ കേട്ട് പരിചയമുള്ളൊരു പാട്ട് പോലെ ശ്രദ്ധിക്കും. അപ്പോൾ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴും ഇവന് കേൾവിയുണ്ട്, പക്ഷേ കാഴ്ചയില്ല. മാത്രമല്ല, വളരെ ആദ്യം മുതൽ തന്നെ അത് ഏകദേശം ഗർഭത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെവിയുടെ രൂപം രൂപപ്പെട്ട് തുടങ്ങും എന്ന് ശാസ്ത്രം പരിചയപ്പെടുത്തുന്നു. പിന്നീട് കണ്ണൊക്കെ മുളക്കുന്നത് ചെവി മുളച്ചതിന്റെ ശേഷമാണ്, ഗർഭസ്ഥ ശിശുവിൽ തന്നെ. ഇനി പുറത്തേക്ക് വന്നാലോ അപ്പോഴുമുള്ള അവസ്ഥ, ടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഞെട്ടിച്ചാടും. പക്ഷേ ആ കുട്ടിയുടെ കണ്ണിലേക്ക് വിരൽ കൊണ്ട് കുത്താൻ ചെന്നാൽ കുട്ടി കണ്ണടക്കില്ല. എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിന്, നവജാത ശിശു, ഇപ്പോൾ എങ്ങ് പ്രസവിച്ചു വീണ കുഞ്ഞ്, ആ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച പ്രവർത്തനം തുടങ്ങുന്നത് ഏതാനും സമയം കഴിഞ്ഞതിന്റെ ശേഷമാണ്, ആദ്യമില്ല.
അതുപോലെ തന്നെ വല്ല അഫ്ഇദ ഹൃദയം, കാരണം ചിന്താശേഷി എന്ന് പറഞ്ഞത് അപ്പോഴും ഉണ്ടാവില്ല, കുറെ കഴിഞ്ഞിട്ട്. ഇപ്പം പ്രസവിച്ച കുട്ടിക്ക് മാസങ്ങൾ മാത്രം പ്രായമുള്ള, ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിക്ക് എന്ത് ചിന്തയാ? ചിന്ത പുരോഗമിക്കണമെങ്കിൽ കുറെ അങ്ങ് വലുതാവണം, അപ്പോഴാണ് ചിന്ത തുടങ്ങുക. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെവി, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ഈ തർത്തീബിലാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നിടത്തും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുലായിക കാനാൻഹു മസ്ഊല, കണ്ണും കാതും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ ആ തർത്തീബ് അള്ളാഹു തആല പാലിച്ചതായി കാണാം. വല്ലാത്ത അത്ഭുതം തന്നെയാണിത്. ഈജിപ്തിലെ ഒരു ഡോക്ടർ പരിശോധിച്ചുറപ്പുവരുത്തിയതാണ്. പ്രസവിക്കുന്ന കുഞ്ഞ് ടെ എന്ന് പറയുമ്പോൾ ഞെട്ടിച്ചാടുന്നു, അതേസമയം അവന് കാഴ്ച പ്രസവിച്ച ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ എത്ര വലിയ സത്യമാണ്. സദഖല്ലാഹുൽ അദീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.